ആധുനിക ഫുട്ബോളിലെ രാജാവ് താൻ തന്നെയാണെന്ന് അടിവറയിട്ട് അർജന്റീന ഇതിഹാസം ലേണൽ മെസ്സി കന്നി ലോകകപ്പിൽ മുത്തമിട്ടതിന്റെ ആവേശം ലോകമെങ്ങും അലയടിക്കുകയാണ് ഫുട്ബോൾ ആവേശം വലിയ രീതിയിൽ പടർന്നതോടെ ക്രിക്കറ്റ് ആരാധകരും തങ്ങളുടെ ആവേശം ഉയർത്തിക്കൊണ്ടുവരികയാണ് മെസ്സിയെയും സച്ചിനെയും പരസ്പരം താരതമ്യം ചെയ്താണ് ക്രിക്കറ്റ് ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിലും വൈറലാണ് അർജന്റീന നേടിയ ലോകകപ്പും ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കറുടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് വിജയം തമ്മിൽ അതിശയിപ്പിക്കുന്ന ചില സാമ്യങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ ഇവ എന്തൊക്കെയാണെന്നും പരിശോധിക്കേണ്ടതുണ്ട് ലക്കി നമ്പറായ പത്താണ് ഇതിൽ പ്രധാനം ലിയണൽ മെസ്സിയുടെയും സച്ചിൻ ടെൻഡുൽക്കറുടെയും ദേശീയ ടീമിലെ ജേഴ്സി നമ്പർ പത്താണെന്നതാണ് ഇവർ തമ്മിലുള്ള ആദ്യത്തെ സാമ്യം ഏത് കായിക ഇനമായാലും അവിടെ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് സാധാരണയായി പത്താം നമ്പർ ജേഴ്സി നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഈ നമ്പർ ലഭിച്ചതിൽ അത്ഭുതമൊന്നുമില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം മെസ്സിയും സച്ചിനും തങ്ങളുടെ കരിയറിലെ അവസാനത്തെ ലോകകപ്പിലാണ് കിരീടത്തിൽ മുത്തമിട്ടത് എന്നതാണ് ഇരുവരും തമ്മിലുള്ള മറ്റൊരു സാമ്യം ലോകകപ്പിൽ മുത്തമിടുന്നതിന് കൃത്യം എട്ട് വർഷങ്ങൾക്ക് മുൻപ് ലിയണൽ മെസ്സിയും സച്ചിൻ ടെണ്ടുൽക്കറും ഫൈനലിൽ തോറ്റിട്ടുണ്ടെന്നതാണ് മറ്റൊരു കൗതുകകരമായ സാമ്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയ്ക്കൊപ്പം കരിയറിലാദ്യമായി ഏകദിന ലോകകപ്പ് ഉയർത്തിയതിന് എട്ട് വർഷം മുൻപ് രണ്ടായിരത്തി മൂന്നിൽ സച്ചിന് ഫൈനലിൽ കാലിടറിയിരുന്നു അന്ന് ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ തകർക്കുകയായിരുന്നു മെസ്സിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ഫൈനലിൽ ജർമ്മനിയോട് പരാജയപ്പെട്ട അർജന്റീൻ ടീമിന്റെ ഭാഗമായിരുന്നു എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട പോരാട്ടത്തിനൊടുവിലായിരുന്നു അർജന്റീനയെ ജർമ്മനി ഏകപക്ഷീയമായ ഒരു ഗോളിന് വീഴ്ത്തിയത് പകരക്കാരനായി ഇറങ്ങിയ മരിയോ ഗോഡ്സയുടെ വകയായിരുന്നു അന്ന് അർജന്റീനയുടെ ഹൃദയം തകർത്ത ജർമ്മൻ ഗോൾ പിറന്നത് ലോകകപ്പ് വിജയത്തിലേക്കുള്ള കുതിപ്പിൽ സെമി ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയിട്ടുള്ളവരാണ് ലേണൽ മെസ്സിയും സച്ചിൻ ടെണ്ടുൽക്കറും രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് സെമിയിൽ ചിരവൈരികളായ പാകിസ്ഥാനെയായിരുന്നു ഇന്ത്യ ഇരുപത്തിയൊൻപത് റൺസിന് തകർത്തുവിട്ടത് അന്ന് എൺപത്തിയഞ്ച് റൺസ് എടുത്ത സച്ചിൻ പ്ലെയർ ഓഫ് ദി മാച്ച് കൂടിയായിരുന്നു ഖത്തർ ലോകകപ്പിന്റെ സെമിയിൽ ക്രൊയേഷ്യയെ മൂന്നേ പൂജ്യത്തിന് അർജന്റീന കെട്ടുകെട്ടിച്ചപ്പോൾ മെസ്സിയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് ഒരു ഗോൾ നേടുകയും മറ്റൊരു ഗോളിന് അസിസ്റ്റ് നൽകുകയും ചെയ്താണ് മെസ്സി ടീമിൻ്റെ ഹീറോയായി മാറിയത് ഈ സാമ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു വരികയാണ് അതേസമയം ഫൈനലിൽ കിരീടം നേടിയതിന്റെ ആഘോഷങ്ങൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീണ്ട ത്രില്ലറിലായിരുന്നു ഫ്രാൻസിനെ കൊമ്പു കുതിച്ച സ്വർണക്കപ്പ മെസ്സിയുടെ കൈകളിൽ വന്നത് ലോകകപ്പിൽ ഇത് തന്റെ അവസാന മത്സരം കൂടിയായിരിക്കുമെന്ന ഫൈനലിന് മുൻപ് മെസ്സി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് തിരുത്തുകയും ചെയ്തു എന്തായാലും മെസ്സിക്ക് അർജന്റൈൻ ടീം നൽകിയ അംഗീകാരം കൂടിയായിരുന്നു ലോകകപ്പ് നേട്ടം